കൊല്ലത്ത് കോൺഗ്രസിൽ ആഭ്യന്തര കലഹം രൂക്ഷം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊല്ലം മണ്ഡലത്തിൽ വി എം സുധീരന്റെ നോമിനിയായി മത്സരിച്ച സൂരജ് രവി പ്രചാരണത്തിനായി ബാർ മുതലാളിയുടെ വാഹനം ഉപയോഗിച്ചെന്ന് ഒരു വിഭാഗം ആരോപിക്കുന്നു. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തർക്കങ്ങൾക്കൊടുവിലാണ് സുധീരന്റെ നോമിനിയായി സൂരജ് രവി കൊല്ലം മണ്ഡലത്തിൽ മത്സരിക്കാനെത്തുന്നത്. ബാർ മുതലാളിമാർക്കെതിരെ സുധീരൻ എടുത്ത അതേ നിലപാടിലൂന്നിയായിരുന്നു കൊല്ലത്ത് സൂരജിന്റെ പ്രചാരണം. പക്ഷെ പ്രചാരണത്തിനായി ഉപയോഗിച്ചത് ബാർ ഓണേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് രാജ്കുമാർ ഉണ്ണിയുടെ KL 02 AH 58 51 എന്ന വാഹനവും വിവരാവകാശ രേഖയിലൂടെയാണ് ഇക്കാര്യം വ്യക്തമായത്. മദ്യ മുതലാളിമാരിൽ നിന്ന് അകന്ന് നടക്കണം എന്ന് പറയുന്ന KPC പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെ മാനസപുത്രനായ ശ്രീ സൂരജ് രവി കൊല്ലത്ത് സ്ഥാനാർത്ഥിയായപ്പോൾ മദ്യ മുതലാളിയുടെ കയ്യിൽ നിന്ന് തന്നെ എല്ലാവിധത്തിലുള്ള ആനുകൂല്യം പറ്റിയിട്ടുണ്ട്. കോർപ്പറേഷൻ ഡിവിഷനിലെ തേവള്ളി വാർഡ് ഉപതെരഞ്ഞെടുപ്പിനെ തുടർന്നാണ് കൊല്ലത്തെ കോൺഗ്രസിൽ പൊട്ടിത്തെറിയുണ്ടായത്. RSP സീറ്റ് നൽകിയതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് ജില്ലാ നേതാവ് ഗീതാകൃഷ്ണന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം വിമത സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കി. പിന്നീട് വിമതരെ ഒന്നാക്കി കോൺഗ്രസ് പുറത്താക്കി. അവിടെ തുടങ്ങിയതാണ് തമ്മിലടിയും ആരോപണ പ്രത്യാരോപണങ്ങളും. എന്നാൽ തന്റെ ബന്ധു ആയതിനാലാണ് രാജ്കുമാർ ഉണ്ണിയുടെ വാഹനം ഉപയോഗിച്ചതെന്നാണ് സൂരജ് രവിയുടെ വാദം. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊല്ലം.